ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറുടെ പരിമിതികൾ പരിഹരിക്കുക സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ കൊട്ടാരക്കര വെളിയം വില്ലേജ് ഓഫീസുകളുടെയും കൊല്ലം കളക്ടറുടെ ചേംബർ കം കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനം ഓൺലൈനിലൂടെ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ആയിഷാപുറ്റി എംഎൽഎ അധ്യക്ഷയായിരുന്നു നീതിബോധമില്ലാത്ത ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്ന് എം കെ രാഘവൻ എം പി സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന സിപിഎം പ്രവർത്തകരാണ് ഓഫീസ് കത്തിച്ചതിന് നേതൃത്വം നൽകിയതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് ഡോക്ടർ എം കെ മുനീറും ആരോപിച്ചു യുഡിഎഫ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടത്തിയ കരിദിന ആചരണത്തോടനുബന്ധിച്ച് ഡി സി സി ഓഫീസിൽ സംഘടിപ്പിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കോട്ടയത്ത് ധർണ നടത്തി സംസ്ഥാന അധ്യക്ഷ ലതികാ സുഭാഷിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോവിഡ് വ്യാപന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി കോഴിക്കോട് താമരശ്ശേരി ക്ലസ്റ്റർ പട്ടികയിൽ ഉൾപ്പെടുത്തി അൻപത്തിയഞ്ച് പേർക്കാണ് ഇവിടെ രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ ജില്ലയിലെ ക്ലസ്റ്ററുകളുടെ എണ്ണം പത്തായി രാജകുമാരി മുരിക്കും തൊട്ടിയിലെ ഒരു കുടുംബത്തിലെ ഒൻപത് പേരുൾപ്പെടെ ഇടുക്കിയിൽ അറുപത്തിമൂന്ന് പേർക്ക് കൂടി പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു സമ്പർക്കത്തിലൂടെ അൻപത് പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ പന്ത്രണ്ട് പേർക്കും വിദേശത്തു നിന്നെത്തിയ ഒരാൾക്കുമാണ് രോഗം ബാധിച്ചത് മൂന്ന് പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല പതിമൂന്ന് പേർ രോഗമുക്തി നേടി കോവിഡ് മൂലം പ്രതിസന്ധിയിലായ വാഴക്കുളത്തെ പൈനാപ്പിൾ കർഷകർ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും സംസ്ഥാന മുഖ്യമന്ത്രിക്കും റിസർവ് ബാങ്ക് അടക്കം ബാങ്ക് അധികൃതർക്കും സമർപ്പിച്ച നിവേദനത്തിലെ ആവശ്യങ്ങൾ പരിഗണിച്ച രണ്ടാഴ്ചക്കുള്ളിൽ ആവശ്യമായ ഉത്തരവുകൾ പാസാക്കണമെന്ന് കേരള സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ഓൾ കേരള പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷനും അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ജെയിംസ് ജോർജും നൽകിയ പരാതിയിലാണ് ജസ്റ്റിസ് അനു ശിവരാമന്റെ ഉത്തരവ് പൈനാപ്പിൾ കർഷകർ തുടക്കമിട്ട സമരപരിപാടികളുടെ ഭാഗമായി വാഴക്കുളം കൃഷിഭവനിൽ ധർണ നടന്നു ഓണാഘോഷത്തിന്റെ ഭാഗമായി റോട്ടറി കാലിക്കറ്റ് സൈബർ സിറ്റി കോഴിക്കോട് വെങ്ങോലയിലെ ഡൊമസ്റ്റിക് വയലൻസ് വിക്ടിം സ്ത്രീകൾക്കായുള്ള ഷെൽട്ടർ ഹോമിലെ അന്തേവാസികൾക്ക് ഒരു മാസത്തേക്ക് നിത്യോപയോഗ സാധനങ്ങളും ഓണസദ്യക്കുള്ള കിറ്റും വിതരണം ചെയ്തു ഷെൽട്ടർ ഹോം സൂപ്രണ്ട് സുനിത എസ് നായർ റോട്ടറി സൈബർ സിറ്റി പ്രസിഡന്റ് ആർ ജിഷ്ണുവിൽ നിന്നും കിറ്റ് ഏറ്റുവാങ്ങി എം എം ഷാജി സൻ ഓഫ് ബാലക്കണ്ടി കൌൺസിലർ രമ്യ സി തുടങ്ങിയവർ സംബന്ധിച്ചു ബഹ്റൈനിൽ നിന്നും എത്തി വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുകയായിരുന്ന കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി സന്ദീപിനെ വീട്ടിലെ മുറിയിൽ ജനലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഇയാൾക്ക് കോവിഡ് പോസിറ്റീവാണെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു മാനസിക സംഘർഷമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ാണ് സൂചന മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി